വെൽക്കം ടു എസ്മിലാസ് വണ്ടർവേൾഡ്. ഇന്നൊരു കോട്ടയം അതിർമഴ സ്റ്റൈൽ മിങ്കറി ആയിട്ടാണ് ഞാൻ വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാ കോട്ടയം അതിർമഴ സ്റ്റൈൽ മിങ്കറി ഉണ്ടാക്കുന്നതെന്ന്. കുടുംബളിയൊക്കെ ഇട്ട് വറ്റിച്ചും എടുക്കാം. ഞാൻ കുറച്ച് ചാറായിട്ടാണ് എടുത്തേക്കുന്നത്. വറ്റിച്ചെടുക്കുന്നവർക്ക് വറ്റിച്ചെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഫിഷ് ട്രൗട്ടാണ്. അപ്പോൾ നമുക്ക് കോട്ടയം അതിർമഴ സ്റ്റൈൽ എങ്ങനെ മിങ്കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു. 1 കിലോ മിച്ചം മീൻ കഴുകി സ്ക്രബ് ചെയ്ത് ചിദംബരം എല്ലാം കളഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുക. കടുക് ചൂടായി വരുമ്പം കറിവേപ്പില ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ ഒലിവ് ഇടണം. 2 ടേബിൾ സ്പൂൺ വീതം തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ഗാർലിക്കും ജിഞ്ചറും ആഡ് ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം ഞാനിവിടെ 1/2 സബോളയാണ് എടുത്തിരിക്കുന്നത്. ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചുമന്നുള്ളിയാണ് ഏറ്റവും നല്ലത് ഇടാൻ. ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1/2 സബോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുവാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്യണം. 2 ഫുൾ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യണം. ഈ മസാലയ്ക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. കാരണം ചട്ടി ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ചട്ടിയിലേക്ക് പെട്ടെന്ന് മസാലപ്പൊടി ഇടുവാണെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇടുന്നത്. ഇനി ഇത് കൊടംപള്ളിയാണ്. 3-4 പീസ് സ്ലൈസ് ചെയ്ത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം നന്നായിട്ട് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും നന്നായിട്ട് വഴണ്ടു. ഇതിലേക്ക് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന മസാല ഇടാം. മസാല ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നു. മസാലയുടെ പച്ചമണമൊക്കെ മാറി മസാല നന്നായിട്ട് ഒന്നിച്ചിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞതിന് ശേഷം സോക്ക് ചെയ്തിരിക്കുന്ന കൊടുമ്പള്ളിയോടുകൂടി നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ കുടമ്പള്ളി ഒഴിച്ച് അതൊന്ന് തിളച്ചതിന് ശേഷം ചൂടുവെള്ളം ആഡ് ചെയ്യുക. മീൻ എപ്പോഴും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. ഇനി വെള്ളം കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചൂടുവെള്ളം ആഡ് ചെയ്താലും മതി. നമ്മൾ എന്തേരം മീനാണ് എടുക്കുന്നത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇനി ഗ്രേവി നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. മൂടി വെക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ച് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇടാം. നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേണം മീൻ ആദ്യം കുക്ക് ചെയ്യാൻ. എന്നിട്ട് 5 to 8 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെക്കാതെ കുക്ക് ചെയ്യുക. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത്ര നേരം നമ്മൾ തിളപ്പിച്ചത്. മീൻ നന്നായിട്ട് തിളച്ചു. ഇനി ഇത് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു വിടണം. മീൻ കഷ്ണത്തിലേക്കെല്ലാം ഗ്രേവി നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. സ്പൂൺ ഒരിക്കലും ഉപയോഗിക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണം. അപ്പോൾ ഇച്ചിരി രണ്ട് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. മിങ്കറി നന്നായിട്ട് തിളച്ചു. ഇപ്പം മിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ആഡ് ചെയ്യണം. കുറച്ച് പച്ചവെളിച്ചെണ്ണ ആഡ് ചെയ്ത്
ഒന്ന് ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് അത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കണം. എന്നിട്ട് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.